485 ശ്രീ സി ആർ മഹേഷ്, ബഹുമാനപ്പെട്ട തുറമുഖം സഹകരണം ദേവസ്വം മന്ത്രി. ചോദ്യം ശ്രീ ആർ മഹേഷ്. യെസ്, പെട്ടെന്ന് ചോദ്യം. യെസ് സർ, കേരള ബാങ്ക് രൂപീകരിച്ചപ്പോൾ ഗവൺമെന്റ് പറഞ്ഞിരുന്നത് നബാർഡിൽ നിന്ന് ലഭിക്കുന്ന തുക സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ വന്ന് ജില്ലാ സഹകരണ ബാങ്കിൽ കൊടുത്ത് വായ്പ നൽകുമ്പോൾ ഉണ്ടാകുന്ന അധിക പലിശ ഒഴിവാക്കി സാധാരണക്കാരന് 6% 7% ഒക്കെ വായ്പ കൊടുക്കാൻ കഴിയുമെന്നാണ്. എന്നാൽ പലിശ കുറച്ചില്ല എന്ന് മാത്രമല്ല, പരമാവധി കൂട്ടി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനമാണുള്ളത്. സർക്കാർ അവകാശവാദം ഉന്നയിച്ചതുപോലെ 7% പലിശയ്ക്ക് സാധാരണക്കാർക്ക് ലോൺ നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കും. ഇപ്പോൾ നടപടി സ്വീകരിച്ചു വരുന്നുണ്ട് സാർ. അതോടൊപ്പം തന്നെ നബാർഡിന്റെ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 1% പലിശ നിരക്കിൽ കിട്ടുന്ന പശ്ചാത്തല സൗകര്യങ്ങളും കൊടുക്കുന്നുണ്ട്. 1500 വേക്കൻസികൾ നിലവിലുള്ളപ്പോൾ ഒഴിവുള്ള തസ്തികകളിൽ നിയമനങ്ങൾ നടത്താത്തത് മൂലം ബ്രാഞ്ച് ഇൻസ്പെക്ഷൻ നടത്താതിരുന്നതല്ലേ RBI ഗ്രേഡ് താഴാൻ ഒരു കാരണം എന്നത് വിശദമാക്കാം. യെസ് മിനിസ്റ്റർ, അങ്ങയുടെ ധാരണ തെറ്റാണ്. RBI അല്ല ഗ്രേഡ് താഴ്ത്തിയത്, നബാർഡാണ്. അതുകൊണ്ട് ഇപ്പോൾ നടപടി സ്വീകരിച്ചു വരുന്നു എല്ലാ വേക്കൻസികളും ഫില്ല് ചെയ്യാൻ. ഐ സി ബാലകൃഷ്ണൻ സർ, ഈ കേരള ബാങ്കിൽ നിന്നും ലോണെടുത്ത് ലോൺ അടയ്ക്കാൻ കഴിയാത്ത ആളുകൾ മനഃപൂർവ്വമല്ല, ഒന്ന് കാർഷിക പ്രതിസന്ധി, 2 വന്യമൃഗ ശല്യം, 3 ക്യാൻസർ, കിഡ്നി ഹാർട്ട് പോലുള്ള മാരകമായ അസുഖം പിടിപെട്ട് അവർക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പോകുമ്പോൾ ലോൺ അടയ്ക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. പിന്നെ മരണപ്പെട്ട കുടുംബങ്ങൾ, ക്യാൻസർ, ഹാർട്ട്, കിഡ്നി സംബന്ധമായി അത്തരം കുടുംബങ്ങളുടെ ലോണ് പലിശ ഗവൺമെൻറ് ഏറ്റെടുത്തുകൊണ്ട് മുതലടയ്ക്കാനുള്ള ഗഡുക്കളാക്കി അവർക്ക് കൊടുക്കാനുള്ള സാഹചര്യം ഗവൺമെൻറ് ആലോചിക്കുന്നു. ഈ 36/2024 വരെ വൺ ടൈം സെറ്റിൽമെൻറ്റ് പ്രഖ്യാപിച്ചിരുന്നു. അതനുസരിച്ച് ഒട്ടനവധി ആശ്വാസകരമായ നടപടികൾ സ്വീകരിച്ചിരുന്നു. നല്ല രൂപത്തിലുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. ശ്രീമതി കെ രമ സർ, സംസ്ഥാന സഹകരണ ബാങ്കിനെയും ജില്ലാ ബാങ്കിനെയും ഒന്നിപ്പിച്ച് കേരള ബാങ്ക് ആക്കിയതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നതാണോ ഈ ബാങ്കിങ്ങിൻ്റെ റേറ്റ് കുറയാൻ കാരണം? ആ തീരുമാനം തെറ്റായിരുന്നു എന്ന് സർക്കാർ കരുതുന്നുണ്ട്. യെസ് മിനിസ്റ്റർ, കേരള സംസ്ഥാന ഗവൺമെൻറ് ജില്ലാ ബാങ്കുകളെ ലയിപ്പിച്ച് കേരള ബാങ്ക് ആക്കിയ തീരുമാനം അഭിമാനകരമായിരുന്നു. ഇതുവരെയുള്ള എല്ലാ വർഷവും അതിൻ്റെ റിസൾട്ട് പരിശോധിച്ചാൽ ലാഭകരമായിരുന്നു. ഈ വർഷം 209 കോടി രൂപ ലാഭത്തിലെത്തി, റെക്കോർഡ് ലാഭത്തിലായിരിക്കുന്നു. ഒപ്പം ഈ കാര്യത്തിൽ റേറ്റിംഗ് വന്നത് നബാർഡിൻ്റെ അക്കൗണ്ടിൻ്റെയും അതോടൊപ്പം തന്നെ NBI യുടെയും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് അത് ഈ വർഷം പരിഹരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തായിരുന്നു ഈ കാര്യം സൂചിപ്പിച്ചത്. ശ്രീ എം വിൻസെന്റ് സർ, സംസ്ഥാന ഗവൺമെൻറ് ആവിഷ്കരിക്കുന്ന പദ്ധതികൾ, ഉദാഹരണത്തിന് മൊറട്ടോറിയം പ്രഖ്യാപിക്കുക, അതോടൊപ്പം തന്നെ വൺ ടൈം സെറ്റിൽമെൻറ്റ്, ഇതെല്ലാം മൂലം പ്രാഥമിക സംഘങ്ങൾക്കുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത വളരെ വലുതാണ്. അവരെ ഡെപ്പോസിറ്റായി സ്വീകരിക്കുന്ന പണത്തിന് അവർ പലിശ കൊടുക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ സർക്കാരിൻ്റെ സ്കീമുകൾ സർക്കാർ സാമൂഹ്യ ഒബ്ലിഗേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ആ സ്കീമുകൾ നടപ്പിലാക്കുമ്പോൾ പ്രാഥമിക സംഘങ്ങൾക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പരിഹരിക്കാനുള്ള എന്തെങ്കിലും നടപടികൾ സർക്കാർ സ്വീകരിക്കുമോ? യെസ് മിനിസ്റ്റർ, ഇക്കാര്യത്തിൽ കേരള ബാങ്കും പ്രൈമറി സംഘങ്ങളുമായി പരസ്പരം ബന്ധപ്പെട്ട് ബിസിനസ്സുമായ കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് നഷ്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാവുന്നതാണ്.